നമസ്കാരം. ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഫാസ്ടാഗ് കളക്ഷൻ 100 കോടിയിലെത്തി. ഒരു വർഷം അതായത് 365 ദിവസത്തെ വരുമാനം എന്നത് 36500 കോടി രൂപ വരും ഏകദേശം. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വാർഷിക ബജറ്റ് എന്നത് ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ്. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ സർക്കാർ ടോളിൽ നിന്ന് മാത്രം ബജറ്റിൻ്റെ 3 ഭാഗം കണ്ടെത്തുന്നു. ഈ കണക്കിൽ നിന്ന് സ്പഷ്ടമാവുന്നത് ടോൾ പിരിവ് എന്നത് ഒരു വലിയ വരുമാന സ്രോതസ്സ് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്തും. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസർമാരും കോൺട്രാക്ടർമാരും രാഷ്ട്രീയ പിടിപാടുള്ള കമ്പനികളും ചേർന്ന് ഈ പണം അടിച്ചു മാറ്റിയിരുന്നു എന്നതല്ലേ സത്യം. ഇപ്പോൾ ഫാസ്ടാഗ് നിലവിൽ വന്നതോടുകൂടി ഓൺലൈനിൽ ഈ വരുമാനം സുതാര്യമായി സർക്കാരിൻ്റെ പക്കൽ എത്തുന്നു. ഈ ടോൾ പിരിവിൻ്റെ റെക്കോർഡ് ഓൺലൈനിൽ ഉള്ളതിനാൽ ഓരോ ടോളും റോഡുകൾക്ക് ചിലവാക്കിയ തുക പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ടോൾ ഓട്ടോമാറ്റിക്കലി നിർത്തലാക്കും. കോൺഗ്രസിൻ്റെ സമയത്ത് റോഡ് നിർമ്മിക്കുന്ന കമ്പനികൾ, ടോൾ കോൺട്രാക്ടർമാർ, ഹൈവേ അതോറിറ്റി ഓഫീസർമാരും ചേർന്ന് ടോൾ പിരിച്ചു അതിൻ്റെ ഭൂരിഭാഗവും പങ്കിട്ടെടുക്കുകയായിരുന്നു. എന്നാൽ മോദി സർക്കാരിൻ്റെ അഴിമതി മുക്ത ഭരണം ഫാസ്ടാഗ് നിർബന്ധമാക്കിയതോടെ ടോൾ ടാക്സിൻ്റെ കിട്ടുന്ന ഓരോ പൈസയും സുതാര്യമായി തന്നെ സർക്കാരിൻ്റെ അക്കൗണ്ടുകളിൽ എത്തുന്നു. ഇതിൻ്റെ ക്രെഡിറ്റ് സത്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് നിതിൻ ഗഡ്കരിക്കാണ്, പിന്നെ പ്രധാനമന്ത്രി മോദിക്കു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മോദിജിയോ അല്ലെങ്കിൽ മോദിജിയുടെ ഗവൺമെൻറ്റോ കട്ട് തിന്നത്തുമില്ല, കട്ട് തിന്നാൻ മറ്റുള്ളവരെ അനുവദിക്കത്തുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.